ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അത് നമ്മുടെ കൂട്ടുകാർക്ക് പകർന്നു നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 5 വർഷം മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെ നടന്നു കൊണ്ടിരുന്ന സമയത്താണ്, ഏകദേശം 5 വർഷം തികയുന്ന സമയത്ത് എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ മകൻ ഗ്രേസൺ ഉമേഷ് ക്യാൻസർ എന്ന മഹാവ്യാധി ബാധിച്ച് നമ്മളെ വിട്ടകന്നു പോയത്. നമ്മുടെ ചാനലിൻ്റെ രീതി ഇതൊന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് ചാനൽ കണ്ടാൽ കാണാൻ കഴിയും, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇതുപോലെ ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവൻ്റെ പേരിൽ സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടപ്പിൽ ഇങ്ങനെ നിങ്ങൾ കാണേണ്ടി വരുന്നത്. നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിലൂടെ എന്തെങ്കിലും നമ്മുടെ ചാനലിന് വളർച്ചയുണ്ടായി, അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കുരുന്നുകൾ ജീവന് വേണ്ടി സഹായിക്കാൻ കഴിയും. നമുക്ക് ഗ്രേസിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, പപ്പയുടെ ചാനലെന്ന് എപ്പോഴും പറയാറുള്ള ഈ ചാനലിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുക, അത് അതേ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്കൊരു സഹായം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ ഒരു മിക്സി വർക്ക് ചെയ്യുന്നില്ല, ഓണാകുന്നില്ല. അപ്പോൾ ഇതെന്താണ് പ്രശ്നമെന്ന് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ എന്താണെന്ന് മുൻകൂട്ടി എനിക്ക് യാതൊരു ധാരണയും ഇല്ല, എന്താണ് കംപ്ലൈൻ്റ് ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിത് പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോട്ട് റെസ്പോണ്ടാണ്, പവർ ഓൺ ചെയ്തിട്ട്. അപ്പം എന്താണ് പ്രശ്നം എന്ന് നോക്കാം. ഇത് പ്രസ്റ്റീജ് ആണ് ബ്രാൻഡ്. നമുക്ക് കഴിക്കാം. കഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ മിക്സിയുടെ മോട്ടർ ഇതായിരിപ്പുണ്ട്. ഈ റബ്ബർ ബുഷകളൊക്കെ മാറ്റാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇതാണ് ഓവർലോഡ് സ്വിച്ച്, 2.2 ആമ്പിയറിൻ്റെ. എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. മൾട്ടിമീറ്റർ എടുക്കാം, പവർ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. AC മോഡ് സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും 225 222 AC വോൾട്ടേജ് വരുന്നുണ്ട്. നമ്മുടെ കാർബണും ബ്രഷിലേക്ക് പോകുന്ന വയറുകൾ ജസ്റ്റ് അനങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ ഭയങ്കര ആർക്കിങ്ങും ഒരു തീപിടുത്തമായിട്ടോടു കൂടിയാണ് അത് കറങ്ങി തുടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ആർക്ക് ചെയ്യുന്നുവെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് അത് കാർബൺ ബ്രഷിൻ്റെ പ്രോബ്ലമാണോ എന്നൊരു സംശയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാർബൺ ബ്രഷ് മാറണം. അതിന് മുമ്പായിട്ട് ആ തീപിടുത്തം അതിനകത്ത് ആർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. നോക്കി, നന്നായിട്ട് ആർക്ക് ചെയ്യുന്നുണ്ട് പവർ ഓൺ ചെയ്യുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓണാവാതിരുന്നത്. ആ വയറ് ജസ്റ്റ് ഒന്ന് അനങ്ങിയപ്പോഴേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. ഒന്നുകൂടെ വേണമെങ്കിൽ കാണാം. ഇതാണ് കംപ്ലൈൻറ്റ്. ഇതാണ് നമ്മുടെ കാർബൺ ബ്രഷ്. ഒരു ബ്രഷിൽ വലിയ വിഷയമൊന്നും കാണാനില്ല. ഒരു ബ്രഷ് കറക്റ്റല്ല തേഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് റബ്ബ് ചെയ്തിട്ടൊന്ന് ഇട്ട് നോക്കാം, സ്പാർക്ക് മാറുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയതൊന്ന് മാറിയൊക്കെ സ്ക്രബ് ചെയ്ത് ഫയൽ വെച്ചൊന്ന് മട്ടപ്പെടുത്തുകയാണ്. മട്ടപ്പെടുത്തി. സെൻട്രിൽ ചെറിയൊരു നോക്കാം. നമ്മൾ സെൻട്രിൽ ചെറിയൊരു വെട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ടതിന് ശേഷം ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്, സ്പാർക്കിംഗ് മാറിയിട്ടുണ്ടോ.
ഇപ്പം നമ്മൾ രണ്ട് കണക്ഷനും കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത് നോക്കേണ്ടത് ആർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് പവർ കണക്ട് ചെയ്യാം, ഓൺ ചെയ്ത് നോക്കാം. ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം കാർബൺ ബ്രഷിൻ്റെ തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് മിക്സി തിരിച്ചടയ്ക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൂട്ടുകാരെ, എല്ലാം ഇതുപോലെ സ്പാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി കളയാമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ വൈൻഡിങ്സ് പോയാലും ഇതേ പ്രശ്നം തന്നെ കാണിക്കും. ഇതിപ്പം കാർബൺ ബ്രഷിൻ്റെ ആയതുകൊണ്ട് നമുക്ക് സോൾവ് ആയി. ഫസ്റ്റ് എന്തായാലും കാർബൺ ബ്രഷ് മാറി നോക്കുക, ഇതുപോലെ ആർക്കും കണ്ടു കഴിഞ്ഞാൽ. അയ്യോ, ഒരു കാര്യം വിട്ടു, അതിനകത്തുള്ള ഫൗണ്ടേഷൻ ബുഷ് വെച്ചില്ല. ഫൗണ്ടേഷൻ ബുഷ് വെക്കാൻ വിട്ടുപോയി എന്നുള്ള വെച്ചാ ഇപ്പം നമ്മൾ ഫസ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് ഓൺ ആവാത്തത് അതുമായിട്ടുള്ള പ്രശ്നം തന്നെ. കാർബൺ ബ്രഷ് കോണ്ടാക്റ്റിൽ വരാതിരുന്നാലും ഇതേപോലെ കറങ്ങാതെ തന്നെ ഇരിക്കും. അപ്പോൾ അതായിരുന്നു വിഷയം. നമ്മൾ ഇളക്കിയ സമയത്ത് അതിൻ്റെ ഒന്ന് അനങ്ങിയായിരുന്നു മോട്ടറൊക്കെ, അപ്പോൾ അത് കോണ്ടാക്റ്റിൽ എത്തിക്കാണ്. അപ്പോഴാണ് ആ ആർക്കിംഗ് തുടങ്ങി നമുക്ക് ആ പ്രശ്നം എന്താണെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് കറക്കി നോക്കാം. അപ്പം നമ്മൾ തിരിച്ചെല്ലാം അടച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ പവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.